ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ധന്യവചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളുമൊക്കെ ഓരോ ദിവസവും അല്പസമയമെങ്കിലും നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്നു ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 273 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 22:42. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 22:42. വാക്യം ഇങ്ങനെയാണ്: പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെ വേദനയോടെ യേശുക്രിസ്തു നടത്തുന്ന പ്രാർത്ഥനയാണ്, രക്തം വാർന്നൊഴുകിയ പ്രാർത്ഥന, കണ്ണുനീര് രക്തമായി വന്ന പ്രാർത്ഥന, വിയർപ്പ് രക്തമായി മാറിയ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതോ ബോധ്യപ്പെടുത്തി തരേണ്ടതോ അല്ല. അതിലുപരിയായി എല്ലാവർക്കും ഇഷ്ടവും താല്പര്യവുമുള്ള വാക്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അതുകൊണ്ട് ദേവാലയത്തിലായിരുന്നാലും നമ്മുടെയൊക്കെ ഭവനങ്ങളിലായിരുന്നാലും ഗെത്സമൻ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമ്മളൊക്കെ കൊണ്ടു നടക്കാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് പങ്കുവയ്ക്കട്ടെ. 1, കർത്താവിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സമർപ്പണമാണ് ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനം. കാഴ്ചകൾ സമർപ്പിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കി. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാഴക്കുലകളായിട്ടൊക്കെയുള്ള കാഴ്ചകൾ സമർപ്പിക്കുന്നു. കാഴ്ചകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷിക്കാരൻ ചോദിക്കുമോ, കാഴ്ച സമർപ്പിച്ചവന്റെ അടുക്കൽ ഞാൻ തന്ന വാഴക്കുല എന്ത് ചെയ്യുന്നു? അങ്ങനെ ചോദിക്കില്ല. കാരണം പിന്നീട് അത് ആരുടെയായിട്ട് നമ്മൾ സമർപ്പിച്ചോ ആ ആളിന്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പിന്നീട് അവിടെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയോ എന്റെ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മെ ദൈവസന്നിധി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുവാനായി നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് എന്റെ ആവശ്യങ്ങളും എന്റെ ആഗ്രഹങ്ങളും എന്റെ ഇഷ്ടങ്ങളും ഒന്നും എന്റേതല്ല, എന്റെ ദൈവത്തിന്റെ ആയി മാറും. അവിടെ പിന്നീട് പരാതികളില്ല, പരിഭവങ്ങളില്ല, ദൈവത്തിനറിയാമെന്നുള്ള വിശ്വാസം മാത്രം. 2, ഈ വേദഭാഗം ഇങ്ങനെ ഓർപ്പിക്കുന്നു: പ്രാർത്ഥനയിൽ അപ്പനോടാണ് സംസാരിക്കുന്നുള്ള ബോധ്യം വേണം. യേശു തമ്പുരാൻ അതുകൊണ്ട് പിതാവേ എന്ന് വിളിച്ചു, വേദനയുടെ അങ്ങേ അറ്റത്തെ തലത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വിളിക്കേണ്ട പിതാവേ എന്ന് തന്നെ, ദൈവമേ എന്നുള്ള ഒരു പിതാവേ എന്ന് തന്നെ വിളിക്കുന്നു. വല്ലാത്ത ശക്തിയാണ്. എന്താണെന്നറിയാമോ, ആ സമയത്ത് ദൈവമെന്ന് പറയുന്ന ശക്തി എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വളരെ കൃത്യമായ ഒരു വിളിയായി അത് പരിണമിക്കും. വളരെ കൃത്യമായ ഒരു വിളിയായി അത് പരിണമിക്കും. എന്റെ പിതാവ് എന്നെ അറിയുന്നവനാണ്, എന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. എന്റെ പിതാവിന് മനസ്സിലാകാത്തായി എന്നെ ഒന്നുമില്ല. എന്റെ പിതാവിന് അറിയാത്തായി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇത്രമാത്രം ശക്തമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായി കഴിയണം പിതാവിനോട്. 3, ഈ വേദഭാഗം പഠിപ്പിക്കുന്നു, പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നെങ്കിലും
നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവത്വത്തിന് അനുയോജ്യമായ സകലത്തെ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ യേശുവെ, ദാവീദ് പുത്ര, ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന എന്റെ ആഗ്രഹം കൂടി ഉണ്ടാകും. ആവശ്യങ്ങളെ പൂർണ്ണമായ ബോധ്യത്തോടെ ദൈവസന്നിധി സമർപ്പിക്കണം. എന്റെ പിതാവിനോട് എന്റെ ആവശ്യങ്ങൾ പറയണം. എനിക്ക് ഇന്നതിന് ആവശ്യങ്ങളുണ്ട്. സംസാരിക്കാനായി, പിതാവിനോട് സംസാരിക്കാനായി, ദൈവത്തോട് സംസാരിക്കാനായി അല്പസമയം മാറ്റിവെക്കണം ജീവിതത്തിൽ. അങ്ങനെ മാറ്റിവെക്കുമ്പോഴാണ് ആ ബന്ധം ശക്തിപ്പെടുന്നത്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സമയത്തിന് അതിനെ സ്തുതിക്കുന്നു. പിതാവിന് ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പിതാവെന്ന ബോധ്യത്തിൽ ആവശ്യങ്ങളെ ദിവസനെ സമർപ്പിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. വിശുദ്ധിയിൽ ഞങ്ങളെ കാക്കണം. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവും ആയിരിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.